സിയോണി അവളുടെ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങും. അവൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അവളുടെ വീട് മുഴുവൻ പുതിയ രീതിയിൽ ഫർണിഷൊക്കെ ചെയ്തിട്ടുണ്ടാവും. അവൾ വേഗം തന്നെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കും. അത് അവളുടെ വീട് തന്നെയാണോ എന്ന്. യങ് സുക്കി പാസ്റ്റിൽ അവളുടെ അച്ഛനെ രക്ഷിച്ചപ്പോൾ പ്രസൻറ്റിൽ അവളുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അവരെങ്ങനെയായിരിക്കും ജീവിക്കുക എന്നുള്ളതിൻ്റെ രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾ വേഗം തന്നെ ഗാർഡൻ്റെ സൈഡിലേക്ക് പോയി നോക്കും. ഗാർഡൻ്റെ സൈഡിൽ പോയി നോക്കുമ്പോൾ അവളുടെ അസുഖം ബാധിച്ച അമ്മ അവിടെ നിന്ന് ഗാർഡനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആകെ കൂടെ അന്തം വിട്ടു നിൽക്കുന്ന സിയോണിയുടെ അടുത്തേക്ക് അവളുടെ അച്ഛൻ വരും. അച്ഛൻ ഒരുപാട് ഇഷ്ടമുള്ള സിയോണി. അച്ഛൻ്റെ വേർപാടിൽ അത്രയധികം വിഷമിക്കുന്ന സിയോണി അച്ഛനെ കാണുന്ന നിമിഷം വല്ലാതെ ഇമോഷണൽ ആവും. അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ അച്ഛനെ കെട്ടിപ്പിടിക്കും. പക്ഷേ അച്ഛനതൊന്നും മനസ്സിലാവില്ല. അച്ഛൻ അമ്മയെ നോക്കിയിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കും. അമ്മ എനിക്കൊന്നും മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ അച്ഛനെ നോക്കും. അവൾ അവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോകും. എന്നിട്ട് ഫോൺ എടുത്തിട്ട് യങ് സുക്കിനെ വിളിച്ചിട്ട് അവളോട് ഒരുപാട് നന്ദി പറയും. അപ്പോൾ നമ്മുടെ യങ് സുക്കിയും ആകെ സർപ്രൈസ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. കാരണം അവൾ ചോദിക്കും, അപ്പം ആ പ്ലാൻ വർക്കൗട്ട് ആയല്ലേ എന്നുള്ള രീതിക്ക്. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം അച്ഛനെ അമ്മേനെ ഒരുമിച്ച് കാണുന്ന നമ്മുടെ സിയോണിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൾ അവരെ തന്നെ നോക്കിയിരിക്കും. പക്ഷെ നമ്മുടെ യങ് സുക്കിയുടെ ലൈഫിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരാത്തത് കൊണ്ട് അവൾക്ക് ഇപ്പോഴും സിയോണിയാണ് ഫ്രണ്ട്. അവളെ വിളിച്ചോണ്ടേയിരിക്കും. പക്ഷെ സിയോണി ഇപ്പോൾ ഫാമിലിയായിട്ട് ഭയങ്കര ബിസി ആവും. ഒരുപാട് നാളുകൾക്ക് ശേഷം അച്ഛൻ്റെ അമ്മേൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ നമ്മുടെ സിയോണി യങ് സുക്കി വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ബിസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവൾക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. പക്ഷെ അവൾ മനഃപൂർവ്വം യങ് സുക്കിനെ അവോയ്ഡ് ചെയ്യുന്നല്ല. പക്ഷേ യങ് സുക്കിക്ക് അത് ഭയങ്കര ദേഷ്യമാവും. ഒരു ദിവസം അച്ഛനുമായിട്ടുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ യങ് സുക്കി ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സിയോണി അവളെ തിരിച്ചു വിളിക്കും. യങ് സുക്കി അവളോട് ഒരുപാട് ദേഷ്യപ്പെടും. പെട്ടെന്ന് യങ് സുക്കിയുടെ അമ്മ വന്നിട്ട് ആ ഫോണ് പിടിച്ചു വാങ്ങി ഇനി മേലെ നീ ഇങ്ങോട്ട് വിളിക്കരുതെന്നും പറഞ്ഞ് യങ് സുക്കിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന പോലത്തെ സൗണ്ട് നമ്മുടെ സിയോണി കേൾക്കും. അവൾ വേഗം ചെന്നിട്ട് അവളുടെ വോള് ആ പൊളിച്ചു കിടക്കുന്ന മറ്റേ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള വോളിൻ്റെ അവിടെ ചെന്ന് ചെവി വെച്ച് നോക്കും, എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. പക്ഷെ അവൾക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ഇപ്പുറത്ത് നമ്മുടെ യങ് സുക്കിയുടെ രണ്ടാനമ്മ അവളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരുപാട് അടിക്കും. സിയോണി വേഗം അവളുടെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ എടുത്തിട്ട് അന്ന് രാത്രി വല്ല കൊലപാതകവും 1999 ഉണ്ടായിട്ടുണ്ടോ നോക്കും. അതിൽ നിന്ന് സിയോണിക്ക് ആ ന്യൂസ് കിട്ടും. വിച്ചായിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ മകളെ കൊലപ്പെടുത്തിയത്. ആ ന്യൂസ് വേറെ ആരും ആയിരിക്കില്ല, യങ് സുക്കിയുടെ ന്യൂസ് ആയിരിക്കും. സിയോണി പേടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ആ കോള് വരും. അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് യങ് സുക്കി ആയിരിക്കും. അവൾക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അവളോട് എല്ലാ കാര്യവും പറയും. ഇന്ന് രാത്രി നിങ്ങൾ കൊലപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള എല്ലാം പറഞ്ഞു കൊടുക്കും. നമ്മുടെ സിയോണി പറഞ്ഞ അതേപോലെ തന്നെ യങ് സുക്കിയുടെ അമ്മ ഒരു കത്തി എടുത്ത് വന്ന് അന്ന് രാത്രി നമ്മുടെ യങ് സുക്കിയുടെ റൂമിൽ കയറും. അവളെ ഉയർത്തി കുത്താൻ വേണ്ടി നോക്കുമ്പോൾ ആ ബെഡിൽ അവളുണ്ടാവില്ല, പകലൊരു പാവയായിരിക്കും. എല്ലാ കാര്യങ്ങളും അറിഞ്ഞ യങ് സുക്കി അത് മനഃപൂർവ്വം പ്ലാൻ ചെയ്തതായിരിക്കും. അവൾ പുറകിലൂടെ വന്നവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലാൻ നോക്കിയെന്ന്. അപ്പോൾ അവർ പറയും, നീ കാരണം ഒരുപാട് ദുർമരണങ്ങൾ സംഭവിക്കുന്നതിന് എൻ്റെ ജാതകത്തിലുണ്ടെന്ന്. ഇത് കേട്ട ഉടനെ യങ് സുക്കി അവിടെ നിന്ന് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തിട്ട് അവളുടെ അമ്മയുടെ പണി അവിടെ വെച്ച് തീർക്കും. സിയോണിയാണെങ്കിൽ ഇപ്പുറത്തെ യങ് സുക്കിയുടെ കോളിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവൾ വിളിച്ചാൽ ഉടനെ അവൾ ചോദിക്കും, നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന്. അപ്പോൾ യങ് സുക്കി പറയും, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനും എൻ്റെ അമ്മയും തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, അത് ഞങ്ങൾ പറഞ്ഞു തീർത്തു എന്ന് പറയും. തൊട്ടടുത്ത ദിവസം തൊട്ട് യങ് സുക്കി അവളുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ വേണ്ടി തുടങ്ങും. അവൾക്കൊരു പുതിയ ജീവിതം കിട്ടിയ പോലെ ഇരിക്കും അവൾക്ക് തോന്നുക. അവൾക്ക് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തതെല്ലാം അവൾ വാരി വിളിച്ച് കഴിക്കും. ഇപ്പുറത്ത് നമ്മുടെ സിയോണിയുടെ വീട്ടിൽ സംഘു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രോബെറി ഫാം നടത്തുന്ന ആൾ കുറേ സ്ട്രോബെറികളും കൊണ്ട് വരും. അവരെല്ലാവരും ആ സ്ട്രോബെറി ഒക്കെ വാങ്ങി വെക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ യങ് സുക്കിയുടെ വീട്ടിലും അയാൾ, പഴയ അയാൾ, 1999 അയാൾ സ്ട്രോബെറി കൊണ്ട് വരും. അയാൾ നമ്മുടെ യങ് സുക്കിനെ കണ്ടിട്ട് പറയും, നീ ആകെ ആൾ മാറിപ്പോയല്ലോ എന്ന്. അവളാണെങ്കിൽ അയാൾ ഉള്ളിലേക്ക് വിളിക്കും. എന്നിട്ട് അവളുടെ ഓരോ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഡ്രസ്സൊക്കെ അയാൾക്ക് കാട്ടിക്കൊടുത്ത് ഇതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് യങ് സുക്കി പോകുമ്പോൾ ഇയാൾ ഫ്രിഡ്ജ് പോയി തുറക്കും സ്ട്രോബെറി വയ്ക്കാൻ. അതിനകത്ത് കുറേ കവർ കെട്ടുകളായിരിക്കും. അതിൽ നിന്ന് കുറേ മണമൊക്കെ വരുന്നുണ്ടാവും. ഇയാൾ അതിനൊരു കവർ ഉരുണ്ടു പോകുമ്പോൾ അത് തുറന്നു നോക്കും. അതിനകത്ത് യങ് സുക്കി അവളുടെ അമ്മേനെ വെട്ടിക്കൊന്ന് പീസ് പീസാക്കി ഓരോ പീസുകൾ വെച്ചിട്ടുണ്ടാവും. ഇയാളത് കണ്ട് പേടിച്ച് തൊള്ളയിടുമ്പോൾ യങ് സുക്കി വേഗം വരും. എന്നിട്ട് പറയും, നിങ്ങളിപ്പോൾ ചെയ്തത് തെറ്റ്, നിങ്ങൾ എന്തിനപ്പോൾ അതെടുത്ത് നോക്കിയെന്ന് ചോദിക്കും. ഇപ്പോഴത്താണെങ്കിൽ നമ്മുടെ സിയോണി മൂപ്പര് കൂടുന്ന സ്ട്രോബെറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ സ്ട്രോബെറി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് അതിൻ്റെ ചാറ് വീഴും. അവളാണെങ്കിൽ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അതേപോലെ തന്നെ ഇത് കൂടുന്ന നമ്മുടെ സംഘുവിൻ്റെ കൊപ്പം ഇരുന്നിട്ടായിരിക്കും സ്ട്രോബെറി കഴിക്കുന്നുണ്ടാവുക. പെട്ടെന്ന് അവൾക്കൊരു ഫോൺ കോൾ വന്നിട്ട് അവൾ മുകളിലേക്ക് പോകും. അവൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് സംഘു ആയിരിക്കും. അതും 1999 സംഘു. അയാളെ വിളിച്ചിട്ട് അയാളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കരയും. പെട്ടെന്ന് തന്നെ ആ കോള് കട്ടാവും. നമ്മുടെ നായിക കയ്യിലേക്ക് നോക്കുമ്പോൾ അവളുടെ കയ്യിൽ വീണ സ്ട്രോബെറിയുടെ പാടുണ്ടാവില്ല. താഴെ വന്നിട്ട് സംഘുവിനെ പറ്റി അന്വേഷിക്കും. അപ്പോൾ അവളുടെ അച്ഛനും അമ്മയും ചോദിക്കും, സംഘു നീ എന്തൊക്കെ ഈ പറയുന്ന ഒരു പരസ്പര ബന്ധമല്ലാതെ എന്ന് പറയും. നോക്കുമ്പോൾ നമ്മുടെ സംഘുവിനെ ഇപ്പുറത്ത് യങ് സുക്കി കൊന്നിട്ടുണ്ടാവും. 1999 മൂപ്പര് മരിച്ചതുകൊണ്ട് പിന്നെ 2020 നമ്മുടെ സിയോണിയുടെ വീട്ടിൽ മൂപ്പര് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പ്രസൻറ്റിൽ ആ ക്യാരക്ടർ ഇല്ലാതെയാവും. സിയോണി വേഗം വീട്ടിൽ നോടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്ട്രോബെറി ഫാമിൽ പോയി നോക്കും. അവൾ അവിടെ എത്തും ഭാഗം ഞെട്ടും. കാരണം അവിടെ ഒരു സ്ട്രോബെറി ഫാം ഉണ്ടാവില്ല, ആകെ വൃത്തികേടായിട്ടുള്ളൊരു ലാൻഡായിരിക്കും. അവൾ അവിടെ നിന്ന് ഓടിയിട്ട് അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചു.
നോക്കും ഇവിടെ സ്ട്രോബെറി ഫാർമ് നടത്തിയിരുന്ന സംഘുവിനെ പറ്റിയിട്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറയും, സംഘു അങ്ങനെ ഒരാളെ പറ്റി എനിക്ക് അറിയില്ലല്ലോ എന്ന്. അവിടുത്തെ സീനിയർ ഓഫീസർ അപ്പോൾ അവളോട് ചോദിക്കും, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളെ പറ്റിയിട്ട് നിങ്ങളെന്തിനാണ് അന്വേഷിക്കണതെന്ന്. അത് കേട്ടിട്ട് അവൾ ആകെ ഞെട്ടും. അവിടെ നിന്നൊരു കേസ് ഡയറി എടുത്തിട്ട് അതിൽ യങ് സുഖിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഈ പെൺകുട്ടിയാണ് അയാളെ കൊലപ്പെടുത്തിയതെന്ന് പറയും. ഇവൾക്ക് ഇവിടെ ഈ ഡയറി കാണിച്ചു കൊടുക്കുന്ന സമയത്ത് യങ് സുഖിയുടെ വീട്ടിൽ 1999 പോലീസുകാർ ആ സ്ട്രോബെറി ഫാമിൽ അയാളെ കാണാതെയിട്ട് അന്വേഷിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടാവും. യങ് സുഖിയോട് അയാളെ പറ്റി ചോദിക്കുമ്പോൾ അവൾ പറയും അവൾക്ക് അയാളെ പറ്റി അറിയില്ലാന്ന്. അപ്പോൾ ഈ സ്ട്രോബെറിയൊക്കെ എവിടുന്നാ വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അവളുടെ അമ്മ കൊടുത്തു കൊടുത്തതാണെന്ന് പറയും. അമ്മേനെ വിളിക്കാൻ പറയുമ്പോൾ അവൾ പറയും അമ്മ 2 ദിവസം മുമ്പ് തന്നെ പോയിന്ന്. അപ്പോൾ പോലീസുകാർ യങ് സുഖിയോട് ചോദിക്കും, 2 ദിവസം മുമ്പ് പോയ അമ്മയാണോ ഇന്നലെ കൊടുന്ന ഈ സ്ട്രോബെറി കളക്ട് ചെയ്ത് വെച്ചേന്. അപ്പോൾ അവൾ പറയും, സോറി ഞാനത് മറന്നു പോയതാണ്, അമ്മ ഇന്നലെയാണ് പോയത്, ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ടേ വരുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ പോലീസുകാർക്ക് ആകെ സംശയമാവും, പക്ഷേ യങ് സുഖി അതൊന്നും മൈൻഡ് ചെയ്യില്ല. സിയോണി 2020 സൻഹി ബേക്കറിയിലെ ആ സ്ത്രീയെ കാണാൻ വേണ്ടി വരും. അവർ പറയും, യങ് സുഖി ഞാനും നല്ല കമ്പനിയായിരുന്നു, അവൾ നല്ല കുട്ടിയാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്, പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അവൾക്ക് എന്തോ ഒരു അസുഖമുണ്ടെന്ന്, അവളുടെ അമ്മ ഇല്ലായിരുന്നെങ്കിൽ അവൾ എന്നെ ജീവനോടെ എന്നും പറഞ്ഞിട്ട് അവരവരുടെ പുള്ളിയെ മുട്ടുകാലിങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കും. അവൾ എന്തോ വലുത് അവരോട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. തിരിച്ചു വീട്ടിലെത്തുന്ന സിയോണിക്ക് യങ് സുഖിയുടെ കോള് വരും. അവൾ സിയോണിയോട് പറയും, സംഘു എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി ഫാമത്തെ ആളെ എനിക്ക് കൊല്ലേണ്ടി വന്നു, ഇനി പോലീസുകാർ എന്നെങ്ങനെ കണ്ടെത്തുകയെന്ന് നീ വേണം പറഞ്ഞുതരാൻ, എന്ത് തെളിവ് വെച്ചിട്ട് അവരെന്നെ പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിയോണി പറയും, അയാളൊരു പാവായിരുന്നു, നിൻ്റെ അമ്മയെ പോലെ ആയിരുന്നില്ല അയാൾ, അയാൾ വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരാളായിരുന്നു, നീ എന്തിനാ അയാളെ കൊന്നേന്ന് ചോദിക്കും. അപ്പോൾ യങ് സുഖി പറയും, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിൻ്റെ അച്ഛനെ ഞാനാണ് രക്ഷിച്ചത്, മര്യാദയ്ക്ക് നീ എനിക്കത് പറഞ്ഞു തന്നു എന്ന് പറയും. അപ്പോൾ നമ്മുടെ സിയോണി പറയും, ഈ കാര്യത്തിൽ ഒരിക്കലും ഞാൻ നിൻ്റെ കൂട്ട് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ കട്ട് ചെയ്യും. യങ് സുഖി എത്ര തവണ വിളിച്ചാലും പിന്നെ സിയോണി ഫോൺ എടുക്കില്ല. തേടിയ വലിയ കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ 1999 നമ്മുടെ ചെറിയ സിയോണിയും അച്ഛനും കൂടിയും യങ് സുഖിയുടെ വീട്ടിലേക്ക് വരും, ആ വീട് വാങ്ങുന്ന കാര്യം തീരുമാനിക്കുക. ഇത് തന്നെയാണ് അവസരം എന്ന് വിചാരിച്ചിട്ട് യങ് സുഖി പറയും, അമ്മ അകത്തുണ്ട്, നിങ്ങൾ അകത്തേക്ക് കയറിയിരിക്കുമെന്ന് പറയും. അവൾക്ക് ആകെ സന്തോഷമായിരിക്കും. 2020 നമ്മുടെ സിയോണിയുടെ അച്ഛൻ അവളുമായിട്ട് കാറിൽ പോകുമ്പോൾ അവൾ സാഡായിട്ടിരിക്കുമ്പോൾ അവളോട് എന്താ കാര്യം ചോദിക്കും, പക്ഷേ സിയോണി ഒന്നും കാര്യമായിട്ട് പറയില്ല. അപ്പം അച്ഛൻ പറയും, ഒരു കാര്യം ചെയ്യാം, അവൾക്ക് ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചുതരാമെന്ന് പറയും. യങ് സുഖി ഇപ്പോഴത്തെ സിയോണിയോടുള്ള സകല ദേഷ്യം വെച്ചിട്ട് ആ എക്സ്റ്റിങ്വിഷർ വെച്ചിട്ട് അവളുടെ അച്ഛനെ കൊല്ലും. അവിടെ 90s അവളുടെ അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തെ 20s അവളുടെ അച്ഛൻ പതുക്കെ പതുക്കെ മായാൻ വേണ്ടി തുടങ്ങും. ഇപ്പുറത്ത് നമ്മുടെ കുട്ടിയായിട്ടുള്ള സിയോണി അവളുടെ അച്ഛനെ കൊല്ലുന്നത് കണ്ടിട്ട് ഉറക്കെ കരയാൻ വേണ്ടി തുടങ്ങും. പക്ഷേ അവളെ രക്ഷിക്കാൻ അവിടെ ആരും ഉണ്ടാവില്ല, കാരണം യങ് സുഖി മാത്രമേ ഉള്ളൂ. അവളുടെ അച്ഛൻ മരിച്ചതാലോചിച്ച് പുതിയ യങ് സുഖിയും ഇവിടെയും കരയുന്നുണ്ടാവും. അവൾ ഓടി ആ വീട്ടിലേക്ക് എത്തും. 90s അവളുടെ അച്ഛൻ മരിച്ചതുകൊണ്ട് തന്നെ ആ വീട് പഴയതിനേക്കാളും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. ഇപ്പോൾ ആ പുതിയ വീടിൻ്റെ ഭംഗിയെല്ലാം പോയിട്ടുണ്ടാവും, കാരണം അവളുടെ അച്ഛൻ അന്ന് മരിച്ചതുകൊണ്ട് പിന്നെ ഇന്ന് പുതിയ വീടുണ്ടാക്കാൻ അയാളില്ലല്ലോ. സിയോണിക്ക് അപ്പോഴേക്കും ആ ഫോണിലേക്ക് കോള് വരും. അവൾ ആ ഫോൺ എടുക്കുമ്പോൾ അത് യങ് സുഖി ആയിരിക്കും. അവൾ ഉറക്കെ ഉറക്കെ ചീത്ത വിളിക്കും. അപ്പോൾ യങ് സുഖി പറയും, ഇപ്പം നിൻ്റെ അച്ഛനെ മരിച്ചിട്ടുള്ളൂ, ഇനി നിന്നെ തന്നെ കൊല്ലാൻ എനിക്ക് വേണമെങ്കിൽ സാധിക്കും, അത് ഞാൻ ചെയ്യേണ്ടാന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, കൃത്യം 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ചെയ്ത കൊലപാതകത്തിന് ഏത് തെളിവിൻ്റെ പേരിലാണ് പോലീസുകാരെന്നെ അറസ്റ്റ് ചെയ്യാമെന്ന് നീ പറഞ്ഞതെന്ന് പറയും. അങ്ങനെ നമ്മുടെ സിയോണി ആ തെളിവ് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങും. അവൾ എല്ലായിടത്തും സെർച്ച് ചെയ്യും, തിരഞ്ഞ് തിരഞ്ഞ് അവസാനം യങ് സുഖിയെ അവൾ വിളിക്കും. അവൾ പറഞ്ഞു കൊടുക്കും, അവിടെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്ന ഒരാളുണ്ട്, അയാൾക്കാണ് നീ ആ കൊല്ലാൻ ഉപയോഗിച്ച കത്തി കിട്ടുക, ആ കത്തി അയാൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും, അങ്ങനെയാണ് നിന്നെ പിടിക്കുകയാണ്. അങ്ങനെ അവൾ ആ സ്ഥലത്തേക്ക് പോകും യങ് സുഖി. യങ് സുഖി അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സിയോണിയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, അന്നേ ദിവസം 5 മണിക്ക് അവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിരിക്കും. ആ ബോംബ് ബ്ലാസ്റ്റിൽ യങ് സുഖിനെ കൊല്ലുക എന്നുള്ളതായിരിക്കും നമ്മുടെ സിയോണിയുടെ പ്ലാന്. അങ്ങനെ അതേപോലെ തന്നെ അവിടെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാവും. നമ്മുടെ സിയോണി അവൾ മരിച്ചു എന്നുള്ള സന്തോഷത്തിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സിയോണിക്ക് ഒരു കോള് വരിക. അത് വേറെ ആരും ആയിരിക്കില്ല, യങ് സുഖി ആയിരിക്കും. അവൾ സിയോണിയോട് പറയും, ഈ ചെറുപ്പത്തിലെ മുഖം കണ്ടാൽ നീ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, നിനക്കുള്ളത് ഞാൻ തരാമെന്നും പറഞ്ഞു പോറിഡ്ജ് പോലൊരു സാധനം തിളപ്പിച്ചിട്ട് ആ ചെറിയ കുട്ടിയായിട്ടുള്ള സിയോണിയുടെ മേത്ത് കൂടെ ഒഴിക്കും. അവിടെ അവളത് ഒഴിക്കുമ്പോൾ ഇവിടെ നമ്മുടെ സിയോണിക്ക് പൊള്ളാൻ വേണ്ടി തുടങ്ങും. അവൾ അലറി ഉറക്ക വിളിച്ച് കരയും. ഇപ്പുറത്തെ യങ് സുഖിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ സിയോണിയുടെ അമ്മ അവളുടെ ഭർത്താവിനെയും മകളെയും കാണാത്തതിൻ്റെ പേരിൽ അവർ അന്വേഷിച്ചിറങ്ങായിരിക്കും. അമ്മ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചോണ്ടേ ഇരിക്കായിരിക്കും. യങ് സുഖി ആ ഫോണും ഈ ഫോണും കൂടി കണക്ട് ചെയ്തിട്ട് ഇപ്പുറത്തുള്ള പുതിയ സിയോണിക്ക് അവർ വിളിക്കുന്നതും പറയുന്നതും ഒക്കെ കേൾപ്പിച്ചു കൊടുക്കും. ഓ, ഇനി നിന്റെ അമ്മയും കൂടെ ബാക്കിയുള്ളൂ, അവരുടെ കാര്യം കൂടി ഞാൻ സെറ്റാക്കി തരാമെന്ന് യങ് സുഖി പറയും. സിയോണി അവിടെ കിടന്ന് അലറി വിളിക്കും. യങ് സുഖി പറയും, നീ ഒരു കാര്യം കൂടി കേട്ടോ, നിന്റെ അമ്മയാണ് നിന്റെ അച്ഛനെ കൊന്നതെന്നല്ലേ നീ ഇത്രയും കാലം വിചാരിച്ചായിരുന്നത്, പക്ഷേ അവരല്ല അത് ചെയ്തിരിക്കുന്നത്, ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് നിന്റെ അമ്മ പോയിട്ടുണ്ടായിരുന്നത്, ചെറുപ്പത്തിൽ കളിച്ചുകൊണ്ടിരുന്നിരുന്ന നീ ടി വിയിൽ കാണുന്നതോ എല്ലാം അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെ നീയാണ് വന്നിട്ട് ആ ഗ്യാസ് ഓൺ ചെയ്തത്, അങ്ങനെയാണ് നിന്റെ അച്ഛൻ മരിച്ചതെന്നും കൂടി പറയും. ഇതുകൂടെ കേട്ട് കഴിഞ്ഞാൽ സിയോണി അവളുടെ അമ്മേനെങ്കിലും രക്ഷിക്കണം, അവളുടെ നിരപരാധിയായ അമ്മേനെയും കൂടി ശിക്ഷിക്കപ്പെടരുതെന്ന് വിചാരിച്ച് അവൾ അവിടുന്ന് ഓടും. ഓടി ഓടി അവൾ ആ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തും. പോലീസ് സ്റ്റേഷൻ അവൾ തല്ലിപ്പൊളിക്കും. അതിനകത്ത് കയറിയിട്ട് യങ് സുഖി പറഞ്ഞ പോലെ അവളുടെ ആ കേസ് ഡയറി എടുക്കും. എന്നിട്ട് അവളുടെ എന്ത് തെളിവ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കാൻ അവൾ കണ്ടെത്തും. അതിനുശേഷം അത് യങ് സുഖിയോട് പറഞ്ഞു കൊടുക്കും. ആ സമയത്ത് ചെറിയ കുട്ടിയായിട്ടുള്ള സിയോണിനെയും അവളുടെ അച്ഛനെയും കാണാതിരുന്ന അവളുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കും. സിയോണി കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുത്തതനുസരിച്ച് നമ്മുടെ യങ് സുഖി ആ ആയുധം കണ്ടെത്തും. അതിനുശേഷം അവൾ ആ ആയുധം കത്തിച്ചു കളയും. ആ സമയം നമ്മുടെ സിയോണിയുടെ അമ്മയും അതേപോലെ തന്നെ അവിടുത്തെ ഒരു പോലീസുകാരനും കൂടി യങ് സുഖിയുടെ വീട്ടിലേക്ക് പോകും അവരന്വേഷിക്കാൻ.
യങ്സുകി ആ ആയുധം കത്തിച്ച് കളയുന്നതോടെ അവളെ പിടിച്ചതും തെളിവും എല്ലാ ഡയറിയിൽ നിന്ന് തനിയെ മാഞ്ഞു പോകാൻ തുടങ്ങും. കാരണം പിന്നീട് അവളെ പിടിക്കാൻ പറ്റില്ലല്ലോ. അതേസമയം നമ്മുടെ സിയോണയുടെ അമ്മ കൊടുത്ത കംപ്ലൈൻറ്റ് ആ ഡയറിയിൽ തനിയെ എഴുതി തെളിഞ്ഞു വരാൻ വേണ്ടി തുടങ്ങും. മാത്രമല്ല ഒരു വയർലെസ് ഫോണ് വഴി അവർക്ക് എന്തോ സംഭവിക്കുന്നുണ്ടെന്നും അതിൽ തെളിഞ്ഞു വരും. അത് കണ്ട് നമ്മുടെ ഹീറോയിന് മനസ്സിലാവും ആ വയർലെസ് ഫോണ് ആ വീട്ടിലാണെന്ന്. അവൾ തിരിച്ച് ആ വീട്ടിലേക്ക് ഓടിപ്പോവും. ആ വീട്ടിലെത്തുന്ന ഹീറോയിന് ഒന്നും മനസ്സിലാവില്ല. കാരണം ആ വീട് ആകെ മാറിയിട്ടുണ്ടാവും. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്സുക്ക് ജയിലിൽ പോവാത്തതുകൊണ്ട് തന്നെ 2020 യങ്സുക്കി ആ വീട്ടിൽ തന്നെ ജീവിച്ചിരിപ്പുണ്ട്. ഈ 2020 ജീവിച്ചിരിപ്പുള്ള യങ്സുക്കി ആരെ വിളിച്ചിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നുണ്ടാവും. പെട്ടെന്ന് ആ വയർലെസ് ഫോൺ അടിക്കുന്നത് കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ അത് അടിക്കുന്ന ഭാഗത്തേക്ക് പോകും. അവൾ വേഗം ചെന്ന് ഫോൺ എടുക്കുമ്പോൾ അത് വേറെ ആരും ആയിരിക്കില്ല, അത് സിയോണയുടെ അമ്മ തന്നെയായിരിക്കും. അമ്മ ഇങ്ങനെ പറയുന്നുണ്ടാവും, ഹലോ ഇത് ആരാന്നിങ്ങനെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അവൾ ആ സൈഡിൽ നിന്ന് അമ്മേ അമ്മേ എന്ന് വിളിക്കും. പക്ഷേ നമ്മുടെ സിയോണിയുടെ അമ്മയ്ക്കും ഒന്നും മനസ്സിലാവില്ല, എന്തിനാണ് അവരെ അമ്മയെന്ന് വിളിക്കുന്നത്, ആരാണ് ഈ വലിയ സ്ത്രീ എന്നൊക്കെ അവർ ആലോചിക്കും. സിയോണി പറയും എത്രയും പെട്ടെന്ന് അമ്മ അവിടുന്ന് പോകണം, അല്ലെങ്കിൽ ആ യങ്സുക്കി അമ്മയെ കൊല്ലും പറയും. അത് കേട്ടിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന അമ്മേനോട് ആ ഓഫീസർ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും യങ്സുക്കി പുറകിൽ നിന്ന് വന്നിട്ട് ആ ഓഫീസറുടെ കഴുത്തിൽ ഒരൊറ്റ കുത്തു കൊടുക്കും. ഇപ്പുറത്ത് നമ്മുടെ സിയോണിനെ പുതിയ യങ്സുക്കി 2020 യങ്സുക്കി അടിച്ച് ബോധം കെടുത്തി ഇട്ടിട്ടുണ്ടാവും. സിയോണി ഒരു വിധത്തിൽ അവരോട് അടിച്ച് നിന്നിട്ട് ഓടി ഒരു റൂമിൽ കയറി ലോക്ക് ചെയ്യും. ഇപ്പുറത്ത് അവളുടെ അമ്മയും അതേപോലെ തന്നെ ആ യങ്സുക്കിയുടെ അടുത്ത് നിന്ന് ഓടിപ്പോയിട്ട് ഒരു റൂമിൽ കയറി ലോക്ക് ചെയ്ത് ഫോൺ എടുത്ത് വിളിക്കും. ഹലോ ഹലോ ചോദിക്കും. അവൾ പറയും അമ്മ അമ്മ എന്തെങ്കിലും ഒരു വലിയ ആയുധം അവിടെ നിന്ന് എടുക്കണം, എന്നാലേ യങ്സുക്കിയുടെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്ന് പറയും. അമ്മ വേഗം തന്നെ പോയിട്ട് ആ ഒരു എക്സ്റ്റിങ്ക്വിഷർ കൈ പിടിക്കും. ആ സമയത്ത് നമ്മുടെ കുഞ്ഞിതായിരിക്കുന്ന സിയോണിയുടെ കരച്ചിൽ ആ വാതിലിൻ്റെ പുറത്തുനിന്ന് കേൾക്കും. അത് കേൾക്കുമ്പോൾ അമ്മ ഓടിപ്പോയി വാതിൽ തുറന്നിട്ട് അവളുടെ അടുത്ത് പോയിട്ട് കരയേണ്ട മുളയിൽ നിന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കും. പക്ഷേ ഇപ്പുറത്തെ സിയോണി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അവളുടെ വാതിൽ യങ്സുക്കി പകുതി പൊളിച്ചു വെച്ചിട്ടുണ്ടാവും. വാതിലിൻ്റെ പുറത്തെത്തിയ അമ്മയെ യങ്സുക്കി ഒരു കത്തി വെച്ച് കുത്തും. അവൾ കുത്തണ സമയത്ത് അമ്മ കത്തി പിടിച്ചിട്ട് അവളും അമ്മയും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാവും. അവളും അമ്മയും കൂടി ആ റൂമിൻ്റെ അകത്തേക്ക് കയറി പോകും. അപ്പോഴത്തേക്കും പുതിയ യങ്സുക്കി നമ്മുടെ ഹീറോയിൻ ലോക്ക് ചെയ്ത റൂമിൻ്റെ അകത്ത് കയറിയിട്ട് അവളെ വെട്ടാൻ വേണ്ടി നിൽക്കുമായിരിക്കും. ഇപ്പുറത്താണെങ്കിൽ അമ്മയും പഴയ യങ്സുക്കിയും കൂടി തല്ലുണ്ടായിട്ട് അവർ രണ്ടാളും നിലത്തേക്ക് വീടുമായിരിക്കും. അവൾ മരിച്ച ഉടനെ നമ്മുടെ ഹീറോയിൻ ഇരിക്കുന്ന ഇപ്പോഴത്തെ സ്ഥലം പഴയ പോലെ ആകും. ആകെ അവിടെ മുഴുവൻ കാട് പോലെ ആകും. 99 തന്നെ യങ്സുക്കി മരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ നോക്കുന്ന യങ്സുക്കി ഉണ്ടാവില്ലല്ലോ. സോ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് ഓടും. അവൾ ഓടിയിട്ട് അവളുടെ അമ്മ മരിച്ചത് അവൾക്ക് മനസ്സിലാവും. അങ്ങനെ അവൾ അമ്മയുടെ ഹോസ്പിറ്റലിൽ എത്തും. അവിടെ ചെന്നിട്ട് അമ്മേനെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു പേഷ്യൻ്റേ ഉണ്ടാവില്ല. അവളങ്ങനെ അച്ഛൻ്റെ ഫ്യൂണറലിൻ്റെ അവിടെ വന്ന് നിന്ന് കരയായിരിക്കും. അപ്പോഴത്തേനും നമ്മുടെ അമ്മ വന്നിട്ട് പറയും, സിയോണി നീ എവിടെയായിരുന്നു, എത്ര ദിവസമായി ഞാൻ നിന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിന് മനസ്സിലാവും, അപ്പോൾ അമ്മ മരിച്ചിട്ടില്ല, പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അവൾ ആലോചിക്കില്ല. അവളും അമ്മയും കൂടിയും അങ്ങനെ നടന്നു പോകും. ആ സമയം നേരത്തെ ഉണ്ടായൊരു സീന് കാണിക്കും. പുതിയ യങ്സുക്കി പഴയ യങ്സുക്കിനെ വിളിച്ചിട്ട് ഒന്ന് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. കാരണം സിയോണിയുടെ അമ്മയും അതേപോലെ തന്നെ ഒരു പോലീസുകാരനും കൂടിയും അവിടെ റെയ്ഡിന് വേണ്ടി വരുന്നുണ്ട്. സോ നീ സൂക്ഷിക്കണം, എന്ത് വന്നാലും ആ വയർലെസ് ഫോൺ നീ കയ്യിൽ നിന്ന് വിടരുതെന്നും പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഒരു ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ അതിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോഴാണ് നമുക്ക് കാണിക്കുക ആ യങ്സുക്കി മരിച്ചിട്ടുണ്ടാവില്ല, അവൾ സ്റ്റിൽ ജീവിച്ചിരിക്കുകയായിരിക്കും. പെട്ടെന്ന് സിയോണിയുടെ ഒപ്പം നടന്നുകൊണ്ടിരുന്ന അമ്മ പ്രത്യക്ഷയാവും. കാരണം യങ്സുക്കി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അമ്മ ഉറപ്പായിട്ട് മരിച്ചിട്ടുണ്ടാവും, അവൾ അമ്മയെ കൊന്നിട്ടുണ്ടാവും. സിനിമയുടെ എൻഡിക്ക് എത്തുമ്പോൾ വെള്ള തുണിയിൽ പൊതിഞ്ഞു വെച്ച എന്തിനോ നമുക്ക് കാണിച്ചു തരും. പണ്ട് ആ കുട്ടി സിയോണിനെ യങ്സുക്കി പൊതിഞ്ഞു വെച്ച പോലെ ആ വെള്ള തുണി മുഖത്തു നിന്ന് മാറുമ്പോൾ അത് നമ്മുടെ വലിയ സിയോണിയായിരിക്കും. അവളുടെ അമ്മേനെ അന്ന് യങ്സുക്കി കൊന്ന് നമ്മുടെ ചെറിയ കുട്ടിയാവുമ്പോഴുള്ള സിയോണിനെ അവൾ ആ ഇരുട്ടുമുറിയിൽ അടച്ചിട്ടിരിക്കുകയായിരിക്കും. സിയോണി ഇപ്പോഴും ആ ഇരുട്ടുമുറി തന്നെയായിരിക്കും. ദ കോൾ 2020 അവിടെ വെച്ച് അവസാനിക്കും. ഇതുപോലെ ഒരു ഉഗ്രൻ ട്വിസ്റ്റോടെയാണ് ഗൈസ് മൂവി അവസാനിക്കുന്നത്. ഒരു സ്ഥലത്ത് പോലും നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ മൂവി നമ്മളെ കൊണ്ടുപോയില്ല. ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും, ഈ കോൾ എവിടെ പോയി അവസാനിക്കും, ഇവർ രണ്ട് കൂട്ടരും തമ്മിൽ എവിടെയാണ് കണക്ട് ചെയ്യുക, ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സ് എന്നൊക്കെ. പക്ഷേ ഒരെത്തും പിടിയും ഒരു ഗസ്സിനും നമുക്ക് വകവയ്ക്കാതെ ഭയങ്കര ട്വിസ്റ്റോടെ അവസാനിക്കുന്ന മൂവിയാണ് ഗൈസ് ഇത്. സോ ഇതുപോലുള്ള ത്രില്ലർ മൂവിക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്, ബിക്കോസ് നിങ്ങളുടെ കമൻറ്റും സജഷൻസും ഭയങ്കര വാല്യുബിൾ ആണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ ഗൈസ്. അടുത്ത ത്രില്ലർ മൂവിയായിട്ട് വീണ്ടും കാണാം.